Hello friends, Namaskaram. Welcome back to my channel. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡൽഗോണ ചോക്ലേറ്റ് കേക്കാണ്. വളരെ സിമ്പിളായിട്ടും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എഗ്ലെസ് കേക്ക് കൂടെയാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം. ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബീറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മിക്സി ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുക. ഈ പഞ്ചസാരയും അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാലിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ ആ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്ലഫി ആക്കി എടുക്കണം. സാധാരണ നമ്മൾ ഡൽഗോണ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഉപയോഗിച്ച് ചെയ്താലും മതി. ഇതിപ്പം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഒന്നല്ല, കൈകൊണ്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുത്തത്. ഇനി വേണ്ടത് 1/4 കപ്പ് ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്താലും മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയോ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ ആയാലും മതി. വീറ്റ് ഫ്ലോർ ആകുമ്പോൾ ഒന്നുകൂടെ ഹെൽത്തിയാണ്. ഞാൻ പക്ഷേ ഇവിടെ മൈദ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കണം. ഈ കേക്കിലേക്ക് ഞാൻ എഗ്ഗൊന്നും ചേർക്കുന്നില്ല. അതൊരു എഗ്ലെസ് കേക്കാണ്, പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും കിട്ടുകയും ചെയ്യും. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം ചേർക്കുന്നുണ്ടല്ലോ. ഇനി അതെല്ലാം കൂടെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ മിൽക്കാണ്. നമ്മുടെ മോരില്ലേ, മോരൊഴിച്ചിട്ടാണ് ഞാനത് മിക്സ് ചെയ്യണത്. അധികം പുളിയില്ലാത്ത മോരെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1/4 കപ്പ് മോരെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മോരില്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പാലെടുത്തിട്ട് അതിലേക്കൊരു കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്ത് ചേർത്താലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിക്ക് ബാറ്റർ ആക്കി എടുക്കണം. ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വാനില എസെൻസ് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ശരിക്കൊരു കോഫിയുടെ ടേസ്റ്റാണ് വരിക. വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക, ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുക. ഈ ഒരു പാനിലേക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിന് പകരം നിങ്ങൾക്ക് ഈ പാനിൽ കുറച്ച് അധികം ബട്ടർ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ റെഡിയാക്കി വെച്ച ആ ബാറ്റർ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഓവനിൽ വെച്ചാലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പാനിൽ വെച്ചെന്നുള്ളൂ. ഇനി അതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 to 35 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം കേക്ക് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ചൂടാറിയതിൻ്റെ ശേഷം മാത്രം പാനിൽ നിന്ന് എടുത്തിട്ട് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ A4 ഷീറ്റില്ലേ, ആ A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ നന്നായിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അങ്ങനെ ആയി കിട്ടുമ്പോൾ നമ്മൾ സാധാ ബട്ടർ പേപ്പർ പോലെ തന്നെയാണ് നന്നായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ജസ്റ്റ് തൊട്ടെടുക്കുമ്പോൾ തന്നെ പൊട്ടി പോകാനടക്ക ചാൻസ് ഉണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ ഇനി കുറച്ച് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തേച്ച് കൊടുക്കുന്നത് ന്യൂട്ടെല്ലയാണ്. നിങ്ങളുടെ കയ്യിൽ ന്യൂട്ടെല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി. അതുമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ഡബിൾ ബോയിൽ ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്തിട്ട് അത് തേച്ച് കൊടുത്താലും മതി. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ന്യൂട്ടെല്ല ഉണ്ടായിരുന്നോണ്ട് അത് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ.
ഈ കേക്കിൽ നമ്മൾ ഷുഗർ സിറപ്പൊന്നും ആഡ് ചെയ്യില്ല. അത് ആഡ് ചെയ്യാതെ തന്നെ നല്ല സോഫ്റ്റും നല്ല അത്യാവശ്യം മധുരമൊക്കെ ഉള്ളൊരു കേക്ക് തന്നെയാണ്. ഇനി ഞാൻ ഈ കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് എല്ലാം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനു പകരം കുറച്ച് ഷുഗർ ബോൾസോ അല്ലാന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ എന്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്ഡ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. വിപ്ഡ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ നമുക്ക് എന്തായാലും ചോക്ലേറ്റ് വേണം. ഇനി അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കത്തി വെക്കുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റാണ് ഈ കേക്ക്. എഗ്ലെസ് കേക്കാണെന്ന് പറയേയില്ല ഈ കേക്ക് കഴിക്കുന്നവർ. അത്രയും സോഫ്റ്റ് തന്നെയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കേക്കിന്. സാധാരണ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ ചോക്ലേറ്റ് കേക്ക് പ്ലം കേക്ക് ഒക്കെ തയ്യാറാക്കി എടുക്കാറില്ലേ, അതിൽ നിന്നൊക്കെ വളരെ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ കോഫിയുടെയും ആ ചോക്ലേറ്റിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. നിങ്ങൾ എന്തായാലും കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ആ ബേക്ക് ചെയ്യുന്ന ഒരു 30 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസും അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.